നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ട് ഒരു വർഷമായി. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ PFI ആഭ്യന്തര മന്ത്രാലയം 5 വർഷത്തേക്കാണ് ഇത് നിരോധിച്ചത്. PFI ഭാരവാഹികളായിരുന്ന മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇപ്പോഴും ജയിലിലാണ്. 2042-ൽ ഇന്ത്യയിൽ ഭരണഘടന അട്ടിമറിച്ച് ഇസ്ലാമിക ഭരണം നടപ്പാക്കാൻ ശ്രമങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചാണ് PFIക്കെതിരെ കേന്ദ്രം നടപടിയെടുത്തത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിരോധന ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് പോപ്പുലർ രംഗത്ത് വരികയാണ്. തങ്ങളുടെയും അതിന്റെ അനുബന്ധ സംഘടനകളെയും നിയമവിരുദ്ധ സംഘടനകളായി പ്രഖ്യാപിച്ച് നിരോധിച്ച ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിനെതിരെയാണ് പോപ്പുലർ ഫ്രണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ നിരോധനം ശരിവെച്ച UAPA ട്രൈബ്യൂണലിനെതിരെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സമർപ്പിച്ച സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ജസ്റ്റിസ് അനിരുദ്ധ് ബോസ്, ബേല M ത്രിവേദി എന്നിവരടങ്ങിയ ബെഞ്ച് ഇന്ന് പരിഗണിക്കാനിരുന്നതാണ്. എന്നാൽ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയ സാഹചര്യത്തിൽ വാദം കേൾക്കുന്നത് തൽക്കാലം മാറ്റിവെച്ചിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെയും അതുമായി ബന്ധപ്പെട്ട് മറ്റ് പല സംഘടനകളെയും നിയമവിരുദ്ധമായ സംഘടനകളായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഗസറ്റ് വിജ്ഞാപനം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ആഭ്യന്തര മന്ത്രാലയം പ്രസിദ്ധീകരിച്ചത്. പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധവും ഭീകര പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തവും വ്യക്തമായതിന് പിന്നാലെയായിരുന്നു നടപടി. റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, നാഷണൽ വിമൻസ് ഫ്രണ്ട്, ജൂനിയർ ഫ്രണ്ട്, എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ എന്നിവയും നിയമവിരുദ്ധ സംഘടനകളായി അന്ന് പ്രഖ്യാപിച്ചിരുന്നു. 2006-ൽ തുടങ്ങിയ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയ്ക്കെതിരെ ദില്ലി NIA ആസ്ഥാനമായാണ് സെപ്റ്റംബർ 2-ാം വാരം ആദ്യം കേസെടുത്തത്. ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27-ന് രാജ്യവ്യാപക റെയ്ഡ് നടന്നു. പ്രധാനപ്പെട്ട ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും പരിശോധിച്ചു. ആകെ 247 PFI പ്രവർത്തകരാണ് വിവിധ കേസുകളായി അറസ്റ്റിലായത്. പിന്നാലെ സെപ്റ്റംബർ 28-നാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് വിജ്ഞാപനം ഇറങ്ങിയത്. പോപ്പുലർ ഫ്രണ്ടിന്റെ അനുബന്ധ സംഘടനകളായ റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ, നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ തുടങ്ങിയ സംഘടനകളെല്ലാം തന്നെ അന്ന് നിരോധിച്ചിരുന്നു. ഉത്തരവിന് പിന്നാലെ കേരളത്തിലടക്കം പോപ്പുലർ ഫ്രണ്ടിന്റെയും അനുബന്ധ സംഘടനകളുടെയും ഓഫീസുകൾ പൂട്ടുകയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു. കൂടാതെ ഇന്ന് PFI ഭീകരവാദ കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. മലപ്പുറം പൂക്കോത്തൂർ സ്വദേശി ഷിഹാബാണ് ഇന്ന് പിടിയിലായിട്ടുള്ളത്. കേസിലെ 68-ാം പ്രതിയാണ് ഇയാൾ. പ്രതിയെ പാലക്കാട് നിന്നാണ് പിടികൂടിയത്. ശ്രീനിവാസൻ വധക്കേസിലെ ഗൂഢാലോചനയിലും പങ്കാളിയാണ് ഷിഹാബ്. കൊലപാതക കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഹക്കീമിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതും ഷിഹാബാണ്. അതേസമയം PFI ഭീകരവാദ കേസിൽ മുഖ്യ ആയുധക പരിശീലകൻ മുഹമ്മദ് മുബാറക്കിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് തള്ളി. കൊച്ചി NIA കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഭീകരവാദ സംഘടനയായ PFI നിരോധിച്ചത്. 5 വർഷത്തേക്കാണ് നിരോധനം ഏർപ്പെടുത്തിയത്. ഇപ്പോഴും കേരളത്തിലടക്കം പല സംസ്ഥാനങ്ങളിലും NIA ശക്തമായി തന്നെ ഇവരുടെ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ വീടുകളിലെല്ലാം തന്നെ റെയ്ഡ് നടത്തിയിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്.